ജോൺ മരിയ വിയാനി. ഫ്രാൻസിൽ ലിയോൺസിൻ സമീപമുള്ള ഡാദില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയായുടെയും മകനായി ജോൺ ജനിച്ചു. 20 വയസ്സുള്ളപ്പോൾ ആബെ ബെയ്ലിയുടെ സ്കൂളിൽ പഠനമാരംഭിച്ചു. ലത്തിൻ ഭാഷ ജോണിന് തീർത്തും ദുഷ്കരമായിരുന്നു. 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ അറിയിച്ചു. വികാരി ജനറാൽ റെക്ടറച്ഛനോട് ചോദിച്ചു, വിയാനിക്ക് ഭക്തിപൂർവം കൊന്ത ചെല്ലാൻ അറിയുമോ? ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം വിയാനിക്കാണെന്ന് റെക്ടർ പറഞ്ഞു. എങ്കിൽ അവന് പട്ടം കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വികാരി ജനറാൽ സമ്മതിച്ചു. 1815 ആഗസ്റ്റ് 13 ജോണിന് പട്ടം കിട്ടി. 2 കൊല്ലം ബെയ്ലിയുടെ കീഴിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു. അതിനുശേഷം ആർസിൽ വികാരിയായി. കുമ്പസാരവും കുർബാനയുമില്ലാതെ ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആർസ് ഒരു അനുതാപ കേന്ദ്രമായി. ആർസിലെ മാനസാന്തരങ്ങൾ കണ്ട് പ്രകോപിതരായ പിശാചുക്കൾ ഫാദർ ജോണിൻ്റെ കട്ടിലിൽ നിന്ന് തീവച്ചു. വിയാനിക്ക് പഠന സാമർഥ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും വളരെ സുന്ദരമായിരുന്നു. 20 വർഷത്തിനിടയ്ക്ക് 20 ലക്ഷം പാപികൾ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശം വാങ്ങിയിട്ടുണ്ട്. വൈദികരും മെത്താന്മാരും അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കൂടിനെ സമീപിച്ചിരുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് മാഡം ബിസ്ഥാനം നൽകിയിട്ടുണ്ട്. പ്രായശ്ചിത്തം കൊണ്ട് ശരീരം തീരെ മെലിഞ്ഞതായിരുന്നെങ്കിലും നേത്രങ്ങൾ അവസാനം വരെ ദൈവസ്നേഹത്തെ പ്രതിബിംബിച്ചിരുന്നു. 73-ാമത്തെ വയസ്സിൽ 1859 ആഗസ്റ്റ് 4 അദ്ദേഹം മരിച്ചു. 1925 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മാധ്യസ്ഥം നമുക്കും പ്രാർത്ഥിക്കാം.